കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ എൻ ഭാസ്റാങ്കന്റെയും മകൻ അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാമ്യം അനുവദിക്കാനാവില്ലെന്നാണ് ഇഡിയുടെ വാദം. വിശദാംശങ്ങൾ അശ്വതി നൽകുന്നുണ്ട്. അശ്വതി, ഭാസ്റാങ്കന്റെയും മകൻ അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷ ഇപ്പോ എപ്പോഴത്തേക്കാണ് കോടതി പരിഗണിക്കുക? അതുപോലെ തന്നെ ഇവർക്ക് ഇരുവർക്കും ആരോഗ്യപരമായ കാരണങ്ങളാൽ ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ നിലവിൽ ഈ ജാമ്യം പരിഗണിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ പരിഗണിക്കുക. ഇതിൽ വാദം കേൾക്കുകയാണ് ഇന്ന്. ഈ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പറ്റില്ല, അതായത് അത് അംഗീകരിക്കില്ല എന്നാണ് ഇഡിയുടെ വാദം. അതായത് ഇദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണമെന്നാണ് ഭാസുരാങ്കൻ ആവർത്തിച്ചിരുന്നത്. പക്ഷേ ഇക്കാര്യം അംഗീകരിക്കാനാകില്ല എന്നാണ് ഇഡി പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പരിശോധനയിൽ ഇദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഇല്ല എന്ന് ആണ് ഇഡിയുടെ വാദം. പക്ഷേ ഭാസുരാങ്കന്റെ മകൾ ഡോക്ടർ കൂടിയാണ്. പിതാവിന് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് കോടതി അന്ന് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ അടുത്ത ഈ ഇന്നത്തെ വാദത്തിനിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറെ കൂടി ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല ഇതിന്റെ അന്വേഷണം കുറെ കൂടി നീണ്ടൊരു സാഹചര്യമുണ്ട്. ഇതിൽ പ്രാദേശിക നേതാക്കളെ അടക്കം അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിശദാംശങ്ങൾ കൂടി ഭാസുരാങ്കനെതിരെ ഇഡി കോടതിയെ ഇന്ന് അറിയിച്ചേക്കും. അങ്ങനെയായിരിക്കും ഇന്നത്തെ ജാമ്യാപേക്ഷയുടെ വാദങ്ങൾ ഉണ്ടാവുക. 18-ാം തീയതി വരെയാണ് ഭാസുരാങ്കൻ ഭാസുരാങ്കനെയും അതുപോലെ തന്നെ മകൻ അഖിൽജിത്തിനെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അനുജ, വ്യക്തമാണ് അശ്വതി. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ഭാസുരാങ്കന്റെയും മകൻ അഖിൽജിത്തിന്റെയും ജാമ്യാപേക്ഷ ഇന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് വിവരം. വിശദാംശങ്ങൾ നൽകിയത് അശ്വതി ഏറ്റിയാണ്.